കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ പുതിയ സംഖ്യകൾ എന്ന പാഠത്തിൽ നമ്മൾ റൂട്ട് ഓഫ് രണ്ട്, റൂട്ട് ഓഫ് മൂന്ന്, റൂട്ട് ഓഫ് അഞ്ച് തുടങ്ങിയ പുതിയ സംഖ്യകൾ നമ്മൾ പരിചയപ്പെട്ടു. അതുപയോഗിച്ച് നമ്മൾ കുറച്ച് കണക്കൊക്കെ ചെയ്തു. ഇന്ന് അതിനെ തുടർന്ന് വരുന്ന കുറച്ച് ചോദ്യങ്ങളും കൂടെ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അതായത് ഒരു ചോദ്യം, നമ്മളെ 35-ാമത്തെ ചോദ്യം, ത്രികോണം എ ബി സി ഒരു മട്ടത്രികോണമാണ്, രണ്ട് വശങ്ങൾ തന്നിട്ടുണ്ട്, വലിയ വശം കർണം തന്നിട്ടുണ്ട് 2 സെൻറ്റിമീറ്റർ, പാദവശം ബി സി 1 സെൻറ്റിമീറ്ററാണ്. നമുക്ക് എ ബി എന്ന വശം കണ്ടുപിടിച്ച് ത്രികോണ എ ബി സിയുടെ ചുറ്റളവ് കാണണം. അതായത് മട്ടത്രികോണത്തിൽ നമുക്കറിയാം കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയറാണ്. അതായത് കർണം ഇവിടെ എ സി ആണ്. എ സിയുടെ വർഗം എന്ന് പറയുന്നത് പാദം ഇവിടെ ബി സി ആണ്. ബി സിയുടെ വർഗവും എ ബിയുടെ വർഗവും കൂട്ടിയതാണ്. ചെറിയ ക്ലാസ് നമ്മൾ പഠിച്ചതാണ്. അഥവാ എ സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സിക്ക് ഇവിടെ 2 എന്നാണല്ലോ അല്ലേ. എ സി ഇവിടെ 2 ആണ്. 2 സ്ക്വയർ സമം ബി സി സ്ക്വയർ, അഥവാ ബി സിയുടെ വില 1 ആണ്. 1 സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ, അഥവാ 2 സ്ക്വയർ 4 ആണ്. 4 സമം 1 സ്ക്വയർ 1 പ്ലസ് എ ബി സ്ക്വയർ, അല്ലെങ്കിൽ ഈ 1 ഇങ്ങോട്ട് കൊടുത്താൽ 4 - 1 = എ ബി സ്ക്വയർ, അല്ലെങ്കിൽ നമുക്ക് പറയാം 3 = എ ബി സ്ക്വയർ, അല്ലെങ്കിൽ എ ബി സ്ക്വയർ 3 എന്ന് തിരിച്ചെഴുതാം അല്ലേ. എ ബി സ്ക്വയർ 3, എ ബി സ്ക്വയർ 3 ആണെങ്കിൽ എ ബി എന്താ കിട്ടുക, റൂട്ട് 3. ഈ വർഗം എ ബിയുടെ വർഗം 3 ആണെങ്കിൽ എ ബി റൂട്ട് ഓഫ് 3 എന്ന് കിട്ടും അല്ലേ. സ്ക്വയർ ഒഴിവാക്കി ഇങ്ങോട്ട് വരുമ്പോൾ റൂട്ടാവും. എ ബി സമം റൂട്ട് ഓഫ് 3, അഥവാ എ ബിയുടെ വില നമുക്ക് റൂട്ട് 3 എന്ന് കിട്ടും. ഇനി ത്രികോണം എ ബി സിയുടെ ചുറ്റളവ്, ത്രികോണം എ ബി സിയുടെ ചുറ്റളവ് സമം നമുക്ക് എന്തിട്ടും, എന്താ ചുറ്റളവ്, ചുറ്റുമുള്ള അളവുകളുടെ തുക. അതായത് 1, 2 അല്ലേ, ഇവിടെ 1, ഇവിടെ 2, ഇവിടെ റൂട്ട് 3 സമം 1, 2, 3 പ്ലസ് റൂട്ട് 3 വില നമുക്കറിയാം എത്രയാണ്, 1.732. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു 1.732. ഇത് 1.732 ദശാംശ സ്ഥാനത്തിന് കണക്കാക്കി പറയുകയാണെങ്കിൽ 1.73 എന്ന് പറഞ്ഞാലും മതി ഏകദേശം. ഈ അവസാനത്തെ 2 വേണമെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 3 ഉം 1 ഉം 4.732 ചുറ്റളവ് അത്രയും സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടും. അതായത് ത്രികോണം എ ബി സിയുടെ ചുറ്റളവ് 3 വശങ്ങളും കൂടി കൂട്ടി അത്ര കിട്ടും, 4.732 സെൻറ്റിമീറ്റർ. അതുപോലെയുള്ള ചോദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിരുന്നു. അടുത്ത ചോദ്യം 36-ാമത്തെ ചോദ്യം. ഇവിടെ ഒരു മട്ടത്രികോണമുണ്ട്, ത്രികോണ എ ബി സി. ത്രികോണ എ ബി സിയുടെ ലംബവശങ്ങൾ 2 തന്നിട്ടുണ്ട്. ഒരു ലംബവശം 1 √2 ഉം 1 √3 ഉം. നമുക്ക് ത്രികോണ എ ബി സിയുടെ മട്ടത്രികോണത്തിൻ്റെ കർണം കാണണം. നമുക്കറിയാം കർണം സ്ക്വയർ അഥവാ എ സി സ്ക്വയർ സമം ലംബവശങ്ങളുടെ വർഗങ്ങളുടെ തുകയാണ്. അതായത് ബി സി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയറാണ് അല്ലേ. വില കൊടുത്താൽ എ സി സ്ക്വയർ സമം കർണം സ്ക്വയർ സമം ബി സി റൂട്ട് 3 ആണ്. റൂട്ട് 3 സ്ക്വയർ പ്ലസ് എ ബി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 2 ആണ് സ്ക്വയർ. നമുക്കറിയാം എന്താണ് ഈ റൂട്ട് ഓഫ് 2 വർഗം എന്ന് പറയുന്നത്, റൂട്ട് ഓഫ് 2 × റൂട്ട് ഓഫ് 2 ആണ് അല്ലേ. റൂട്ട് 2 റൂട്ട് 2 കൊണ്ട് ഗുണിച്ചാൽ 2 ആണ് കിട്ടുക. റൂട്ട് 2 വർഗം എത്രയാണ്, 2 ആണ്. അതേപോലെ റൂട്ട് 3 വർഗം എന്താണ്, എന്താണ് റൂട്ട് 3 റൂട്ട് 3 കൊണ്ട് ഗുണിച്ചാൽ 3 ആണ് കിട്ടുക. റൂട്ട് 3 വർഗം എത്രയാണ്, 3 ആണ്. റൂട്ട് എക്സിൻ്റെ വർഗം എന്താണ്, റൂട്ട് എക്സും ഗുണിച്ചാൽ എക്സാണ് കിട്ടുക. റൂട്ട് എക്സിൻ്റെ വർഗം എത്രയാണ്, എക്സാണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും, എ സി സ്ക്വയർ സമം റൂട്ട് 3 സ്ക്വയർ 3
റൂട്ട് രണ്ട് സ്ക്വയർ രണ്ടും, അഥവാ എ സി സ്ക്വയർ സമം നമുക്ക് അഞ്ചെന്ന് കിട്ടും. എ സി സമം എ സി സ്ക്വയർ അഞ്ചാണെങ്കിൽ എ സി സമം റൂട്ട് ഓഫ് അഞ്ച് എന്ന് കിട്ടും. അതായത് ഇവിടെ റൂട്ട് രണ്ടും റൂട്ട് മൂന്നും ആണെങ്കിൽ ഇവിടെ എന്താ നമുക്ക് കിട്ടുക? റൂട്ട് അഞ്ചാണ് കിട്ടുക. അതായത് ഒരു മട്ടത്രികോണത്തിൻ്റെ ലംബവശങ്ങൾ റൂട്ട് രണ്ടും റൂട്ട് മൂന്നും ആണെങ്കിൽ കർണം റൂട്ട് ഓഫ് അഞ്ചാണ് കിട്ടുക. പ്രത്യേകം മനസ്സിലാക്കുക, പുതിയ സംഖ്യകൾ ഇതിൻ്റെ വിലകൾ പഠിക്കുക, ഇതുപോലെ വശങ്ങൾ കാണാനുള്ള ചോദ്യങ്ങളും ഒന്ന് പ്രത്യേകം പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം, ഇതേ ചിത്രം നമ്മൾ പറഞ്ഞു റൂട്ട് ലംബവശങ്ങൾ റൂട്ട് രണ്ടും റൂട്ട് മൂന്നും ആണെങ്കിൽ കർണം റൂട്ട് അഞ്ചായിരിക്കുമെന്ന്. ഈ ചിത്രത്തിൽ നിന്നും ഒരു ചോദ്യം, ചിത്രത്തിൽ ലംബവശങ്ങളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് കർണത്തിൻ്റെ നീളം? ലംബവശങ്ങളുടെ തുകയേക്കാൾ, അതായത് റൂട്ട് മൂന്നും റൂട്ട് രണ്ടും കൂട്ടിയതിനേക്കാൾ എത്ര കൂടുതലാണ് റൂട്ട് അഞ്ചെന്ന് കാണാനുള്ള ഒരു ചോദ്യം. വളരെ സിമ്പിളാണ്. നമ്മൾ ബൈ ഹാർട്ട് പഠിക്കാൻ പറഞ്ഞ മൂന്ന് വിലകൾ ഇവിടെയുണ്ട്. പുതിയ സംഖ്യകൾ റൂട്ട് രണ്ട്, 1.414, അവസാനത്തെ നാല് ഒഴിവാക്കിയാലും കുഴപ്പമില്ല, 2 ദശാംശ സ്ഥാനങ്ങൾക്ക് ശരിയായെങ്കിലും പഠിക്കാം. റൂട്ട് മൂന്ന് 1.73, റൂട്ട് അഞ്ച് 2.23. അതായത് ലംബവശങ്ങളുടെ തുക എന്താ കിട്ടുക? ലംബവശങ്ങളുടെ തുക എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 1.41, 1.73 കൂട്ടിയാൽ 4, 7, 4, 11, 1, 2, 3, 3.14 കിട്ടും. ലംബവശങ്ങളുടെ തുക എത്രയാണ്? 3.14. ഇനി കർണം എത്രയാണ്? കർണം എത്രയാണ്? റൂട്ട് ഓഫ് 5. കർണം സമം റൂട്ട് ഓഫ് 5. റൂട്ട് ഓഫ് 5 വില എത്രയാണ്? 2.23. അപ്പോൾ 2.23 എത്ര കൂടുതലാണ് 3.14? 3.14 2.23 കുറച്ചാൽ 1.9 അല്ലേ, 0.91 കിട്ടും. 0.91. അതായത് അതുകൊണ്ട് ചിത്രത്തിൽ ലംബവശങ്ങളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് കർണം? ലംബവശങ്ങളുടെ തുകയേക്കാൾ 0.91 സെൻറ്റിമീറ്റർ കൂടുതലാണ് ഏതിൻ്റെ നീളം? കർണത്തിൻ്റെ നീളം. അപ്പം ഈ വിലകൾ പരിചയപ്പെടാൻ വേണ്ടിയിട്ടുള്ളൊരു ചോദ്യം. അതായത് ഈ രണ്ട് വശങ്ങളുടെ തുക കൂട്ടിയാൽ, രണ്ടും കൂടി കൂട്ടിയാൽ കർണത്തിൻ്റെ നീളം അതിനേക്കാൾ കൂടുതലാണ്. ലംബവശങ്ങളുടെ തുകയേക്കാൾ കർണം എത്ര കൂടുതലാണ്? 0.91 സെൻറ്റിമീറ്റർ കൂടുതലാണ്. വളരെ സിമ്പിളായിട്ടുള്ള രണ്ട് മൂന്ന് ചോദ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇതിനെ തുടർന്ന് വരുന്ന ടെക്സ്റ്റിലെ ചോദ്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം, സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ സംശയങ്ങൾ ചോദിക്കുക, ടെക്സ്റ്റിലെ ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.